Hi guys, welcome to Spooky Cosmos. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കോൺജ്യൂറിംഗ് 3 ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ വിശേഷങ്ങളോട് കടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ദ അൾട്ടിമേറ്റ് വാച്ചിംഗ് ഗൈഡ് ടു കോൺജ്യൂറിംഗ് യൂണിവേഴ്സ് എന്ന വീഡിയോയ്ക്കകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് വീഡിയോ കണ്ടൊരു വ്യക്തി കമൻറ്റിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതായത് കോൺജ്യൂറിംഗ് 3 ഡയറക്റ്റ് ചെയ്തത് ജെയിംസ് വാൻ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി മൈക്കിൾ കാരസ് ആയിരുന്നു. അപ്പോൾ കാർത്തിക് കുഞ്ഞിൻ്റെ ഒരു സുഹൃത്താണ് അത് ചൂണ്ടിക്കാണിച്ച്. സോ താങ്ക് യു കാർത്തിക്, ആൻഡ് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്, സോറി. കോൺജ്യൂറിംഗ് 3 ഡയറക്റ്റ് ചെയ്തത് മൈക്കിൾ കാരസ് ആണ്, ജെയിംസ് വാൻ അല്ല. ആൻഡ് രണ്ടാമത്, കോൺജ്യൂറിംഗ് 3 ഞാൻ അത്യാവശ്യം പ്രതീക്ഷയോടെ കണ്ടൊരു സിനിമയായിരുന്നു. എനിക്ക് കോൺജ്യൂറിംഗ് യൂണിവേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ അറിയാം. സോ ഐ ഡിഡ്ന്റ് ഹാവ് എനി റോങ് എക്സ്പെക്ടേഷൻ. പക്ഷേ പടം കണ്ടു കഴിയുമ്പോൾ എനിക്ക് അത്ര ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു വാവ് ഫീലിങ്ങോ ഒന്നും കോൺജ്യൂറിംഗ് 3 അങ്ങനെ കാര്യമായിട്ട് തോന്നിയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ ആക്ച്വലി, എനിക്കത്ര താല്പര്യമില്ലാത്ത സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്യാറില്ല എന്ന് ഈ ചാനൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചാനൽ തുടങ്ങി ഇത്രയും നാൾ പിന്തുടർന്നൊരു പോളിസിയാണ്. ഇനി അത് തന്നെ ആയിരിക്കും പിന്തുടരാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ, ഞാൻ എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ സംഭവം, എന്തുകൊണ്ട് ഈ മൂവി റിവ്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മുമ്പത്തെ വീഡിയോ, അതായത് കോൺജ്യൂറിംഗ് ദ അൾട്ടിമേറ്റ് വാച്ചിംഗ് കേട്ട് കോൺജ്യൂറിംഗ് യൂണിവേഴ്സ് കണ്ട കുറച്ച് പേര്, അധികമൊന്നും വ്യൂവേഴ്സ് എനിക്ക് കിട്ടാറില്ല, വളരെ കുറച്ച് വ്യൂവേഴ്സ് ഉള്ളൂ. അപ്പോൾ ആ കണ്ട കുറച്ച് പേരാണെങ്കിലും അവരാരെങ്കിലും ഈ കോൺജ്യൂറിംഗ് 3 കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ചിലപ്പോൾ ഒരു തോന്നലുണ്ടാകും എന്തായിരിക്കാം എൻ്റെ വ്യൂ ഇതിനെക്കുറിച്ചുള്ളതെന്ന്. സോ ദേ നീഡ് എ ക്ലോഷർ. ഓക്കെ, ഒരു യൂണിവേഴ്സിൻ്റെ ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ അവർക്കൊരു ക്ലോഷർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ആ ഓഡിയൻസ് എൻ്റെ ആ വീഡിയോ കണ്ട ഓഡിയൻസിനോടുള്ളൊരു മോറൽ ഒബ്ലിഗേഷൻ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയുടെ വിശേഷത്തിലോട് കടക്കാം. കോൺജ്യൂറിംഗ് 3 ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ്. ആസ് സെഡ്, എനിക്ക് പടം അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മൈക്കിൾ കാരസ് ആണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, ഡേവിഡ് ലെസ്ലി ജോൺസൺ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. എഡ് ആൻഡ് ലൊറൈൻ വാരൻ്റെ തേർഡ് അഡ്വെഞ്ചർ ആണ്. 81 നടന്ന ഒരു ആർണി ഗ്ലാസ്കൽ മർഡർ കേസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു അഡ്വെഞ്ചർ ആണ് ബേസിക്കലി മൂവി എന്ന് പറയുന്നത്. ആൻഡ് എഡ് പാട്രിക് വിൽസൺ, വെരാ ഫാമിക, അവർ വീണ്ടും റോള് റെക്കർ ചെയ്യുന്നുണ്ട്. എഡ് ആൻഡ് ലോറനായിട്ട് വീണ്ടും അവർ തന്നെയാണ് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ സിനിമ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ്, സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഘടകങ്ങൾ പറയാം. ആൻഡ് സെക്കൻഡ്ലി, എന്തുകൊണ്ട് സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തായിരുന്നു, എവിടെയായിരുന്നു ഇതിനകത്തൊരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് എവിടെയാണ് പ്രോബ്ലം ഫീൽ ചെയ്തത് എന്നതിനെക്കുറിച്ചും ഞാൻ പറയാം. ദ ഫസ്റ്റ് തിങ് ഈസ്, ഇതിനകത്ത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് വന്ന കോൺജ്യൂറിംഗ് പടങ്ങൾ അല്ലെങ്കിൽ മുമ്പ് വന്ന ഈ യൂണിവേഴ്സിലെ പടങ്ങളിൽ നിന്ന് എന്തായാലും ഡിഫറൻറ്റാണ്. ഇത് ബേസിക്കലി ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ശൈലിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതൊരു ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ്, ഒരു ഡിഫറൻറ്റ് വ്യൂ ആണ്. അപ്പോൾ കൊമേഴ്ഷ്യലി ഇത്രയും ഹിറ്റായ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇത്ര ഒരു ഡിഫറൻറ്റ് ടേക്ക് എടുക്കുമ്പോൾ അതൊരു എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്. സോ അത് എടുത്ത് അതറിഞ്ഞിട്ടും അങ്ങോട്ടേക്ക് തയ്യാറായത് അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സോ സെക്കൻഡ് തിങ് ഈസ്, ഇതിനകത്ത് പെർട്ടിക്കുലർ രണ്ട് മൂന്ന് സീൻസ് ഭയങ്കര രസകരമാണ്. ഒന്നൊരു മോർച്ചറി വെച്ചിട്ടുള്ള ഒരു മോർച്ചറി വെച്ചുള്ളൊരു സീനുണ്ട്. സെക്കൻഡ് ഒരു 8 കൊച്ചിനെ പ്രൊസസ് ചെയ്യുന്ന, ഒരു സ്പിരിറ്റ് പ്രൊസസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ബേസിക്കലി ദാറ്റ് സീൻ ഈസ് ലൈക്ക് എന്താ പറയുക, ക്ലാസിക് എക്സോസിസം സീനാണത്. വീണ്ടും അത് കണ്ട് നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ള സീനാണ്, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ദറ്റ് വാസ് നൈസ്, കാണാൻ രസമായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് പടം എനിക്ക് വർക്കായില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഇറ്റ്സ് സബ്ജക്റ്റീവ് ഫാക്ടർ. അപ്പോൾ എനിക്ക് കാണുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് ഇഷ്ടപ്പെടാതിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ അതാണൊരു സബ്ജക്റ്റീവ് ഫാക്ടർ. അതിനൊരു ആർട്ടിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫാക്ച്വലി ഇത് 1, 2, 3, 4 എന്ന് മാറിവിടാൻ കഴിയത്തില്ല. സോ ഈ ഒരു ഫാക്ടറോടുണ്ട് ഞാൻ ആക്ച്വലി ഈ പടത്തിന് എൻ്റെ ചാനൽ നെഗറ്റീവ് റിവ്യൂസ് ഒഴിവാക്കുന്നതിൽ. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ എനിക്കെന്തുകൊണ്ട് വർക്കായില്ല എന്നൊരു കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ടോട്ടലി പേഴ്സണൽ വ്യൂസ് ആണ് ഇത്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റൈറ്റേഴ്സ് ആൻഡ് ഡിറക്ടർ ഇവർ രണ്ട് പേരും എൻ്റയർലി കോൺജ്യൂറിംഗ് 3 പുതിയ ആൾക്കാരാണ്. അതായത് ഡയറക്ടർ മൈക്കിൾ കാരസ് ആണ്, ദ കേഴ്സ് ഓഫ് ലലോണ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത വ്യക്തിയാണ്. എനിക്ക് ആ പടം അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആൻഡ് കോൺജ്യൂറിംഗ് 3 ആകുമ്പോൾ ആസ് എ ഡയറക്ടർ അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ടു ബി ഓണസ്റ്റ്. പക്ഷേ ജെയിംസ് വാൻ്റെ ആ ഒരു ടച്ച്, ആ ഒരു കൊമേഴ്ഷ്യൽ ടച്ച്, അത് ഇവിടെ വരുമ്പോൾ മൈക്കിൾ കാരസിനില്ല എന്ന് നിർഭാഗ്യശാൽ പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് രണ്ടാമത്, കോൺജ്യൂറിംഗ് 1, കോൺജ്യൂറിംഗ് 2 എഴുതിയത് ചാഡ് ക്ലാഡ് ആൻഡ് കാരി ഹെയ്സ് ആണ്. സോ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് കോൺജ്യൂറിംഗ് 3 തീരെയില്ല, ഇവരില്ല അതിനകത്ത്. അതും
വളരെ ഗണ്യമായ രീതിയിൽ പടത്തെ ബാധിച്ചിട്ടുണ്ട് അല്ലേ പടത്തെ എനിക്ക് എൻജോയ് ചെയ്യുന്നതിൽ ബാധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പടം തുടങ്ങുന്നതിനു മുൻപ് എനിക്ക് അറിയില്ല ഡയറക്ടർ മാറി എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ സ്ക്രിപ്റ്റ് വേറെ ആൾക്കാരാണ് എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പടം കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ സോ ഈ രണ്ട് ഫാക്ടേഴ്സ് ഇതിനെ ബാധിച്ചിട്ടുണ്ട് ആൻഡ് എന്താണ് ഈ പടത്തിൽ അത്ര ഒരു എനിക്ക് ഇഷ്ടപ്പെടാതെ പോയെന്ന് വെച്ചാൽ കോൺജ്യൂറിംഗ് ത്രീയുടെ ഒരു കോൺജ്യൂറിംഗ് യൂണിവേഴ്സ് അല്ലെങ്കിൽ കോൺജ്യൂറിംഗ് വൺ ആൻഡ് ടുവിൻ്റെ ഒരു ശൈലി എന്ന് ഞാൻ പറഞ്ഞു ജെംസ്കെയേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂവീസാണ് ആൻഡ് പേഴ്സണലി ജെംസ്കെയേഴ്സിനോട് എനിക്കത് അത്ര ഇഷ്ടമല്ല എങ്കിലും ഒരു കൊമേഴ്ഷ്യൽ വ്യൂവിൽ അത് രസകരമാണ് പ്രേക്ഷകനെ എൻഗേജ് ചെയ്തിരുത്താൻ അതൊരു രസകരമായൊരു കാര്യമാണ് ഈ പടത്തിലോട്ട് വരുമ്പോൾ ജെംസ്കെയേഴ്സ് അത്രയില്ല അതൊരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഫാക്ടർ ജെംസ്കെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പടം വേറൊരു ആംഗിൾ എടുക്കാൻ തയ്യാറാവുന്നു എന്നതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ് പക്ഷേ ആ അങ്ങനൊരു വേറൊരു പാത തയ്യാറെടുക്കുമ്പോൾ അല്ലെ ഏതൊരു വേറൊരു പാത തിരഞ്ഞെടുക്കുമ്പോൾ ആ പാത നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലാത്ത പക്ഷം ആ ന്യൂലി പേവ്ഡ് വേ എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല ഇവിടെ അതാണ് സംഭവിക്കുന്നത് ഈയൊരു ജെംസ്കെയേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു പേടിപ്പിക്കുന്ന പെട്ടത്തിലുള്ള പെട്ടെന്ന് നമ്മളെ പേടിക്കുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സ് കോൺജ്യൂറിംഗത്തിൽ വളരെയധികം കുറവാണ് എന്ന് പറയുമ്പോഴും അവന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി അവരെടുത്ത മെത്തേഡ് എടുത്ത മെത്തേഡ് അത് നമ്മളെ അല്ലെ എന്നെ അത്ര എൻഗേജ് ചെയ്തില്ല ആൻഡ് ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അൺഫോർച്ചുനേറ്റ്ലി നടക്കുന്നില്ല എഡ് ആൻഡ് ലോറൻ്റെ ഫോർത്ത് മൂവിയിലാണ് അവരെ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഒരു എക്സ്പാൻഷൻ അത് അത്ര എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല നമ്മൾ മുമ്പ് ഇതുവരെ അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും വരുന്നുള്ളൂ അപ്പോൾ അതൊരു മിസ്സിങ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് ആൻഡ് ഞാൻ പറഞ്ഞൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് ഈ പടത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു കേസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫൈനലി ഇതാരാണ് കൾപ്രിറ്റ് എന്ന രീതിയിലോട്ട് വരുമ്പോൾ അത് കുറച്ച് രസകരമായിട്ട് വരണം ആ റിവീൽ ബിഗ് റിവീൽ എന്ന് പറയുന്നത് നമ്മളെ കൺവിൻസ് ചെയ്യുന്നതായിരിക്കണം ഓൾസോ ഇറ്റ് ഷുഡ് ബി ലോജിക്കലി ഒരു ആ ഒരു ഇൻറ്റേർണൽ യൂണിവേഴ്സിൻ്റെ ലോജിക്ക് വെച്ചെങ്കിലും ഒരു എന്താ പറയുക കൊഹിസീവ് ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ അത് അങ്ങനല്ല ലൈക്ക് ഇതാണോ വില്ലൻ എന്ന് കാണിക്കുമ്പോൾ ഇതെങ്ങനെ വില്ലൻ ഇതൊരു ബന്ധം ആ ഒരു പ്രോബ്ലം ഉണ്ട് ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞു കോൺജ്യൂറിംഗ് യൂണിവേഴ്സിനെ കോൺജ്യൂറിംഗ് ശൈലി പിടിച്ച് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് കോൺജ്യൂറിങ്ങിന് മുമ്പും അതിന് ശേഷവും ഈവൻ ജെയിംസ് വാൻ തന്നെ മുമ്പത്തെ പടങ്ങളൊക്കെ കോൺജ്യൂറിങ്ങിൻ്റെ അതേ സ്ട്രക്ചറും ശൈലിയും ഒക്കെയാണ് പക്ഷേ കോൺജ്യൂറിംഗ് യൂണിവേഴ്സിനെ ഡിഫറെൻ്റ് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് അതിലെ ഫാമിലി എലമെൻസ് ആയിരുന്നു അത് ഫാമിലി വാല്യൂസിന് ഫാമിലി ബോണ്ടിങ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ രസകരമായിട്ട് ആ കഥയുടെ ഗതിയെ ബാധിക്കാതെ അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത രീതിയിലായിരുന്നു അത് കാണിച്ചിരുന്നത് ഇവിടെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് മിസ്സിങ് ആണ് അത് മിസ്സിങ് ഇൻ സെൻസ് അവരതിലോട്ട് പോകുന്നില്ല എന്നല്ല അവരതിനായിട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മുഴച്ചു നിൽക്കുന്നു ഇപ്പോൾ കോൺജ്യൂറിംഗ് ടൂവിലെ എൽവിസ് പ്രീസ്ലിയുടെ കാൺ ഹെൽപ്പ് ഫോളിങ് ഇൻ ലവ് വിത്ത് യു എന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടത്തിൻ്റെ ആ ഒരു ടോട്ടൽ ഫീൽ ഔട്ട്ലുക്ക് തന്നെ മാറ്റുന്ന തരത്തിൽ വളരെ രസകരമായിട്ട് എന്നാൽ ആ പടത്തിൻ്റെ മെയിൻ സ്ട്രക്ചറെ ബാധിക്കാതെ ആ പടത്തിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലായിരുന്നു ആ സീൻ അവിടെ പ്ലേസ് ചെയ്തിരുന്നത് ഇതിനകത്ത് തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് എൽവിസ് പ്രീസ്ലിയുടെയും പലരുടെയും ഒക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഇല്ല അതിനൊന്നും ഒരു ഫീല് കിട്ടുന്നില്ല ആൻഡ് ഫാമിലി മൊമെൻസും പലയിടത്തും ഒരു വളരെ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു ഒരു 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 നമുക്കൊരു ഇഷ്ടമല്ല ഒരു വാവ് അല്ലെങ്കിൽ ഹായ് എന്നൊരു ഫീല് തോന്നിന് വരെ എന്നൊരു തോന്നുന്ന തരത്തിലാണ് പലതും ആഡ് ചെയ്തിരിക്കുന്നത് സോ ഇത് എൻ്റെ പേഴ്സണൽ വ്യൂസ് ആണ് നിങ്ങൾക്ക് പടം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും മേ ബി എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് പടം വർക്കായില്ല ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുമ്പത്തെ ആ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് ഞാനൊരു ക്ലോഷർ കൊടുക്കുന്നത് ശരിയാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ് ഇതിനകത്ത് വീഡിയോ റിവ്യൂസ് ടി വി ഷോസ് അല്ലെങ്കിൽ കോമിക് ബുക്ക് ടോക്സ് വീഡിയോ എസ്സേസ് ഗൈഡ്സ് ഇതൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ സ്റ്റേ സേഫ് സ്റ്റേ സ്പൂക്കി